അപ്പൊ വീട്ടിലൊക്കെ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചക്കയുടെ പായസമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും പഴുത്ത ചക്കയുടെ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പച്ച ചക്കയുടെ പായസം. പൊതുവെ ചിലർക്കൊന്നും പഴുത്ത ചക്കയുടെ പായസം ഇഷ്ടാവില്ല. എനിക്ക് പഴുത്ത ചക്കയുടെ പായസം ഞാൻ കഴിക്കാറില്ല. എനിക്കെന്തോ ഒരു ഇഷ്ടക്കേട് എന്തോ അറിയില്ല, നല്ല രീതിയിൽ ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ നമ്മളിന്ന് പച്ച ചക്ക കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ചക്കനുണ്ട്, പിന്നെ ഇതുപോലെ അരിഞ്ഞെടുത്ത കുറച്ച് പച്ച ചക്ക, പിന്നെ ഇതിൻ്റെ മുകളിൽ വിതറാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു ചെറുതായിട്ട് മുറിക്കിയ കുറച്ച് ഐറ്റംസ്, പിന്നെ ഒരു പെട്ടിപ്പാലിൻ്റെ ചെറിയ ബോക്സ്, പിന്നെ സാധാരണ പോലെ തന്നെ പായസത്തിലിടാൻ പറ്റിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചക്കയൊന്ന് വറുത്തെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളം, നമ്മുടെ ചക്കപ്പൊരിയുടെ രൂപത്തിൽ നന്നായിട്ട് മുരുത്ത് വറുത്തെടുക്കണം. കൂടുതൽ മുരുത്തിട്ടില്ലെങ്കിലും കുറേയൊക്കെ മുരുത്തെടുക്കണം. നമ്മൾ ഇതിലാണ് ചക്ക പൊരിച്ചെടുക്കുന്നത്. ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കെട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ പാലിലേക്ക് നമ്മൾ ചക്കരയും കൂടി ചേർത്ത് വെക്കാം. ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് പായസം ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് പഴുത്ത ചക്കയുടെ പായസം ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പച്ച ചക്ക എങ്ങനെയാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇത് പൊരിക്കുന്ന ചക്കയല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കോരിയെടുക്കണം. പിന്നെ ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പായസത്തിനുള്ള പാല് നമ്മൾ പാലും ശർക്കരയും കൂടി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് കോരിയെടുക്കേണ്ട പരുവത്തിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്. ഇത് ചെറുതായിട്ട് തിളക്കുമ്പോക്കിന് നമുക്ക് ഈ വറുത്ത് വെച്ച ചക്ക നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പായസത്തിൻ്റെ പരിപാടി ഒരുവിധം ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് വറുത്ത ചക്ക ആയതുകൊണ്ട് കൂടുതലായിട്ട് ഇനി വേവാനൊന്നുമില്ല. ഇതൊരു വെറൈറ്റി പായസമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ചക്ക നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ പാലൊക്കെ തിളക്കാൻ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് വളരെ കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കണം, ഒന്ന് ലൂസായി കിട്ടുന്നു. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, വറുത്ത് വെച്ച ചക്ക എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടിപൊളി പായസത്തിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ അടിപൊളി പായസമായിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള പായസമാണ്. വേണമെങ്കിൽ ഒരു ചായ, ഒരു പേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കൊക്കെ കുത്തിയിട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും കട്ടി വേണ്ട, നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത് കുറേ പേർക്ക് പൊടിക്കാണ്ടാവും, കുറച്ചും കൂടി പാൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ പെട്ടിപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും നല്ലത് നല്ല ഒറിജിനൽ പാൽ തന്നെയാണ്, മിൽമ പാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പാലോ.
വാങ്ങുന്ന പാലോ എന്തെങ്കിലുമൊക്കെയാണ് നല്ലത്. അതിൻ്റെ പാലിൻ്റെ ടേസ്റ്റും പിന്നെ ഈ വറവിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ കുറച്ച് കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കുക, കട്ടി കൂടുതലായിട്ട് ഉണ്ടാക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വറവിൻ്റെ ടേസ്റ്റും പിന്നെ മധുരവും പിന്നെ പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ചക്കപ്പായസമാണ്. അങ്ങനെ ചക്കപ്പായസം നിങ്ങൾ ആദ്യമായിട്ടായിട്ടും കഴിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം.